കൈ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ഈ ആരുടെ കൈയാണോ നോക്കുന്നത് അവരുടെ കയ്യിൽ തൊടാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തു നിന്നുള്ള കറണ്ട് അല്ലെങ്കിൽ എനർജി നമ്മുടെ ശരീരത്തിലോട്ട് പകരിക്കുന്നത് ഈ ഫിംഗർ ടിപ്സിൽ കൂടെ ആണ്. അപ്പോൾ തൊടുമ്പോൾ അതിനുള്ള തടസ്സം വരും. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് വയറ് ഒത്തിരി നിറഞ്ഞ് ആഹാരം കഴിച്ചിരിക്കുമ്പോഴോ ഒത്തിരി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വളരെയധികം യാത്രകൾ ചെയ്ത് കഴിഞ്ഞിട്ടോ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചൂട് കൂടുതലായിരിക്കുമ്പോഴോ വളരെ തണുത്തിരിക്കുമ്പോഴോ ഒന്നും നമ്മൾ കൈ നോക്കാൻ പാടില്ല. പിന്നെ ഈ ആരുടെ കൈയാണോ നോക്കുന്നത് അവർ കുളിച്ചേച്ചോ കൈ കഴുകി വെച്ചോ ഒക്കെ നോക്കുകയാണെങ്കിൽ രേഖകൾ കൂടുതൽ തെളിഞ്ഞ് കാണാൻ പറ്റും. പിന്നെ ആദ്യം നമ്മൾ നോക്കേണ്ടത് കൈയുടെ പുറം ഭാഗമാണ്. ഈ കൈയുടെ ആകൃതി ഒന്ന് ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയും. പിന്നെ വിരലുകളുടെ ആകൃതി ശ്രദ്ധിക്കണം, നഖങ്ങളുടെ ആകൃതി ശ്രദ്ധിക്കണം, ഇവയുടെ എല്ലാം നിറവും ശ്രദ്ധിക്കണം, ഞരമ്പ് തെളിഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് വെച്ച് വേണം നമ്മൾ കൈയുടെ ഉള്ളംകൈ നോക്കുന്നത് ഈ റിസ്റ്റിൽ നിന്നും മുകളിലോട്ട് ആയിരിക്കണം. ആദ്യം നമ്മൾ നോക്കേണ്ട മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ ഏതാണ് ഏറ്റവും നല്ലതുപോലെ ഇരിക്കുന്നത് ആ മണ്ഡലത്തിൻ്റെ സ്വഭാവമായിരിക്കും ആ വ്യക്തിയിൽ കൂടുതൽ കാണുക, അതൊന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും വല്ലാതിരിക്കുന്ന മണ്ഡലം ഏതാണെന്നും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് വെച്ച് ഈ നഖങ്ങൾ ഈ വിരലുകളുടെ ആഗ്രഭാഗമുണ്ടല്ലോ അത് ഏത് ആകൃതിയാണെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നീട് രേഖകൾ ശ്രദ്ധിക്കണം. ഈ രേഖകളിൽ ഏത് രേഖയാണ് കൂടുതൽ നല്ലതോണക്ക് ഇരിക്കുന്നത്, ഏത് രേഖയാണ് വളഞ്ഞു വളഞ്ഞോ അല്ലെങ്കിൽ വെട്ടൊക്കെ വീണിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അടയാളങ്ങളുണ്ടോ, മറവുകൾ, വലയടയാളം, ദ്വീപുകൾ ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങളുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഏത് കാര്യത്തെക്കുറിച്ചാണോ ആ വ്യക്തിക്ക് അറിയേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് ഉള്ള രേഖയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ അതിന് കൊടുത്തു കഴിഞ്ഞ് വെച്ച് അപ്പോഴേ അങ്ങ് ഫലം പറയരുത്, മറ്റ് രേഖകളുമായിട്ട് കമ്പയർ ചെയ്യണം. കാരണം ഇതിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും വേറെ രേഖകളിൽ കാണും. അപ്പോൾ കമ്പയർ ചെയ്ത് വെച്ച് വേണം പറയാൻ. ഇതെല്ലാം നോക്കിക്കഴിയുമ്പോൾ പിന്നീട് കാര്യങ്ങളെക്കുറിച്ച് പറയണം. ഇപ്പോൾ ഈ ഈ ആരുടെ കൈയാണോ നോക്കുന്നത് അവർക്ക് വിശ്വാസം വരാനായിട്ട് അവർക്ക് കഴിഞ്ഞു പോയ കാലത്തുണ്ടായ അനുഭവങ്ങളും പറയാൻ പറ്റും. ഇപ്പോൾ ഈ ജ്യോതിഷവും ഹസ്തരേഖയും നമ്മൾ ഒന്നിച്ച് തന്നെ നോക്കണം, അല്ലാതെ പെട്ടെന്ന് ഒരു ജാതകം കണ്ടുവെച്ച് ഫലം പറയല്ല വേണ്ടത്. ഹസ്തരേഖയിലായിരിക്കും കൂടുതൽ തെളിഞ്ഞിരിക്കുക. ഓം നമഃ ശിവായ.